കാണിക്കുന്നത് അച്ഛനെ ഗിഫ്റ്റ് കിട്ടിയതും പിന്നെ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസും ആണ് ഇന്ന് ഞാൻ അവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യം കാണിക്കാൻ പോണ അച്ഛന് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇതില് ഇങ്ങനെ ഗ്ലാസ് പെയിന്റ് വെച്ച് കുറെ ഡ്രോയിങ്സ് വരച്ചിട്ടുണ്ട്. ഇവിടെ കുറെ തൂവലൊക്കെ വെച്ചിട്ടുണ്ട്. ഈ തൂവലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ലൈറ്റ് ഓണാക്കാൻ പറ്റിട്ട് ഇവിടെ ഒക്കെ കണ്ടു കുറേ ലൈറ്റ് ഉണ്ട്, കുറേ മിന്നാമിനുങ്ങകൾ. പിന്നെ അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ വരച്ചിട്ടുണ്ട്. ഇതാക്കി ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. കുറേ എഴുതിയിട്ടുണ്ട്, ഗപ്പികളുടെ രാജാവ്, ഗിരീഷ് അങ്ങാടിപ്പുറം, പിന്നെ ഗിരീഷ് ചേട്ടൻ ലവ്, അതേമാതിരി കുറേ ലവ് ചിഹ്നങ്ങൾ വരച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോണേ, ഞാൻ ഉണ്ടാക്കിയൊരു വാൾഡക്കറാണ്. ഇതാ റോസ് പൂവൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് വട്ടത്തിൽ മുറിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി കട്ട് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ പുതിയ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിങ്ങനെ തൂക്കി വയ്ക്കാൻ വേണ്ടി വെച്ചതാണിത്. ഇത് ചെറുതായിരുന്നു കേടാവുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കുറേ നേരം പിടിച്ചിട്ടുണ്ട്. ചാർട്ട് പേപ്പറൊക്കെ ഇത് സെറ്റാക്കാൻ തന്നെ, പിന്നെ ഇത് ഞാൻ കട്ടിലൊരു കാർഡ് ബോർഡ് നമ്മുടെ ഡയറിയുടെ ആ ഒരു ചട്ടല്ലേ, ആ ചട്ട വെച്ചാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു ഭാഗം, പിന്നെ കട്ടിയുള്ള നൂല്, പിന്നെ ബുക്കിൻ്റെ ആ ഒരു ചട്ട യൂസ് ചെയ്തു, കുറേ ചാർട്ട് പേപ്പർ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ അടി മാത്രമാണ്, മേൽഭാഗം ഒക്കെ അകരുതായിപ്പോയി. ഇത് പുതിയ വീട് വയ്ക്കുമ്പോഴേക്കും ജീവനോടെ നിന്നാ ഭാഗ്യം. ഞാൻ ഉണ്ടാക്കിയത് പെൻസിൽ ബോക്സ് ആണ്, കണ്ടോ, ഒരു ഡോഗിൻ്റെ ആ ഒരു മുഖം. പിന്നെ ഇവിടെ ഞാൻ ഒരു വാഷിംഗ് ടാപ്പ് പോലെ ഇങ്ങനെ വെച്ചതാണ്. പിന്നെ പെൻസിൽ ഷേഡ്, പെൻസിൽ ബോക്സ്. ഇത് ഞാൻ ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ, ഇത് ശരിക്കും സിബും കൊണ്ടാണ് ചെയ്യേണ്ടത്, പക്ഷെ അത് ഞാൻ ഇട്ടില്ല. ഇവിടെ പശയൊക്കെ യൂസ് ചെയ്ത് ഇവിടെ പേപ്പർ ഇങ്ങനെ വെച്ചു, അപ്പോൾ ഉണ്ടാവുമല്ലോ. പിന്നെ ഇവിടെ ഞാൻ പ്ലെയിൻ പേപ്പറിൽ ഇങ്ങനത്തെ കളർ കൊടുത്തു. ഇങ്ങനത്തെ കളറുള്ളത് കിട്ടിയില്ല ചാർട്ട് പേപ്പർ, ഇതേ കിട്ടിയുള്ളൂ. പിന്നെ അത് ഞാൻ കുപ്പി മുറിച്ചിട്ട് ഉണ്ടാക്കിയത്. അതിൻ്റെ അടിയിൽ ഞാനൊരു കാർഡ് ബോർഡ് വെച്ചു. ഇതിൽ പെൻസിൽ വയ്ക്കാം, സ്കെയിൽ വയ്ക്കാം, കട്ടർ വയ്ക്കാം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ വയ്ക്കാൻ വേണ്ടി നമ്മൾ ഇതിങ്ങനെ വയ്ക്കണം, അല്ലെങ്കിൽ ചാടിപ്പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കണ്ടോ, അത് നല്ല ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. എനിക്ക് എപ്പോഴും ഉള്ളൊരു പരാതിയാണ്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ലെറ്റർ പാഡാണ്. എനിക്കെല്ലാം ഓർമ്മ കിട്ടാത്ത സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ എഴുതി വയ്ക്കും. ഇത് ഞാൻ പ്ലെയിൻ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ് മിനി ലെറ്റർ പാഡ്. ഇതിലൊന്നും എഴുതിയിട്ടില്ല, എഴുതിയിട്ടുണ്ടായിരുന്നു. അയ്യോ, കുറേ പേപ്പറും കഷ്ണം കഷ്ണം മുറിച്ചിട്ടിട്ടുണ്ട്. ഇത് വേറെ ലെറ്റർ പാഡ്. ഇത് ഞാൻ വരച്ചതാട്ടോ ഹലോ കിറ്റിനെ. പിന്നെ മിനി മിനി ലെറ്റർ പാഡ്. ഇതൊക്കെ മുറിക്കാൻ വേണം ഒരു ശക്തി. അടുത്തത് ഇത് ഞാൻ ചെയ്തൊരു ബോട്ടിലാട്ടാണ്, അച്ചാറും കുപ്പിയും കൊണ്ട് ചെയ്തതാട്ടോ. ഇത് ഞാൻ ചെയ്തത് വാട്ടർ കളർ വെച്ചാണ്. അതെങ്ങനെ ഇതാക്ക, എന്താ എന്താണ് അതിൻ്റെ പേര്, അതല്ല കാക്ക, വീട് അലങ്കോലായിട്ട പോലെയാണിത്. കണ്ടോ, ഇത് ശരിക്കും നല്ല രീതിയിൽ നിന്നതാണ്, പക്ഷെ അതൊക്കെ ഇങ്ങനെ പോന്നു, അതുണ്ടായത്. പിന്നെ ലാസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതാണ് എൻ്റെ ആദ്യത്തെ ബോക്സ്. പിന്നെ അതിൽ ഒരു ഞാൻ ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് ഉണ്ടാക്കിയൊരു സ്കെയിലാണ്. പിന്നെ കുറേ മോതിരം, റോസ് പൂവിൻ്റെ, പിന്നെ ഈ തള്ളാമല്ലിടുന്നൊരു തരം മോതിരല്ലേ, അത് പേപ്പർ വെച്ചാട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ഇത് ഹാലോ കിറ്റിയുടെ പെൻസില് മേലൊക്കെ അല്ല ഞാൻ കാണിച്ചുതരാം. കണ്ടോ, എഴുതാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ നല്ലതാണ് ഇത്, ഇങ്ങനെ എഴുതുമ്പോൾ നല്ല രസമാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് അടച്ച് വയ്ക്കുകയും ചെയ്യാം, ഒരു ഹാലോ കിറ്റി. പിന്നെ ഇതും അതിൻ്റെ വേറെയാണ്, ഇത് കുലുങ്ങുന്നതാണ്. ഗിൽറ്റർ ഉണ്ടായില്ലായിരുന്നു, അതാ ചെയ്ത്, അതാ ഇങ്ങനത്തെ കുറേ പേപ്പറും കഷ്ണങ്ങൾ ഇട്ടത്. കുളിക്കാൻ പറ്റും, പക്ഷേ ഇതൊക്കെ അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ ഇത്
ഇത് വേറെ എഴുതാൻ മടിയുള്ള കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം. ഇത് ഞാൻ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ട് ഇവിടെയൊക്കെ ഞാൻ ചാർട്ട് പേപ്പർ ഇട്ട് റോള് പോലെ, പിന്നെ ഇവിടെ ഞാനൊരു വരച്ചു കൊടുത്തു, പിന്നെ ഞാൻ കുറേ പേപ്പർ കഷ്ണങ്ങൾ അതിലിട്ടു, പിന്നെ ഒരു ചെറിയൊരു ബട്ടർഫ്ലൈ വെച്ചു, പിന്നെ ഇത് ബട്ടർഫ്ലൈ ആ ബട്ടർഫ്ലൈ എന്ന് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. ആ ചിലതൊക്കെ ഞാൻ ചെയ്ത് പൊട്ടത്തരാക്കി അതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വേറൊരു സാധനം, ഇത് ഞാൻ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചു, ഇങ്ങനെ ഒന്ന് ഇങ്ങനെയും ഒന്ന് ഇങ്ങനെയും, എന്നിട്ട് ഇങ്ങനെയാക്കി 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 അവസാനം ഇത് ഇങ്ങനെയായി കിട്ടി. പിന്നെ ഞാനൊരു ചെവി ഇതിൻ്റെ ഇതുപോലെ ഞാൻ ഉണ്ടാക്കി ഇവിടെ ഒട്ടിച്ച് വെച്ചു കണ്ടോ, അങ്ങനെ അടിപൊളിയാക്കി ഉണ്ടാക്കി വെച്ചു. ഇത് ഞാൻ സേവനപ്പും കുപ്പിയുടെ അടപ്പ് വെച്ച് ഉണ്ടാക്കിയൊരു സാധനമാണ്. ഇത് അത്രയ്ക്ക് ഇതൊന്നുമില്ല, ഒരു മുരളിൻ്റെ ചിത്രമൊക്കെ വരച്ചു അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ കുറച്ച് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ. ഇനിയുണ്ട്, അതൊക്കെ വീടിൻ്റെ മുക്കും മൂലയിലുമാണ്, അതൊന്നും തിരഞ്ഞിട്ടില്ല. ഇനി തിരഞ്ഞ് തിരഞ്ഞ് നാളെ ഞാൻ എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. ഞാൻ അടുത്തൊരു കിടിലൻ വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ. പിന്നെ വേറൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ മൂന്ന് ഓപ്ഷൻ വരും, എല്ലാ ഓപ്ഷനും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക.